സ്കൂൾ കുട്ടികൾ തുടങ്ങിയ ഇന്റർനെറ്റ് റേഡിയോ മലയാളി ശ്രോതാക്കളുടെ മനം കവർന്നു. ലോക്ഡൌണിൽ വീട്ടിലായ കുട്ടികളാണ് ഈ സംരംഭത്തിന് പിന്നിൽ. അറിയാം, പറയാം, ആഘോഷിക്കാം. ദിസ് ഈസ് 1.14 സാഹിതിവാണി, കുട്ടികളുടെ സ്വന്തം റേഡിയോ. ലോക്ഡൌണിന്റെ കാലത്ത് കുട്ടികൾക്കായി കുട്ടികളാൽ ആരംഭിച്ച സാഹിതിവാണി 1.14 എന്ന ഇന്റർനെറ്റ് റേഡിയോ ആഗോള മലയാളി ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും എന്തു പറയുന്നു എന്നറിയുവാൻ ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളികൾ സാഹിതിവാണി തിരയുകയാണ്. സ്കൂൾ അധ്യാപകനും സാഹിതി സന്നദ്ധ സംഘടനാ പ്രവർത്തകനുമായ ബെന്നിയുടെ ആശയത്തിലാണ് കുട്ടികളുടെ ചുമതലയിലുള്ള ആദ്യ റേഡിയോ എന്ന സംരംഭം ഉടലെടുക്കുന്നത്. ഈ റേഡിയോ സിസ്റ്റം വഴി അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ്, അതുപോലെ ഡിസ്കഷൻസ്, ഗ്രൂപ്പ് ഡൈനാമിസം തുടങ്ങിയ ഒരു ഒരു വ്യക്തിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിൽ നമ്മുടെ ഈ റേഡിയോ സിസ്റ്റത്തിന് വളരെയധികം മെച്ചപ്പെടുത്തലുകൾ നടത്താൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. യാതൊരു ചെലവും ഇതിനായി ഇല്ലെന്ന് കുട്ടികൾ പറയുന്നു. മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് തങ്ങളുടെ സർഗവാസന ഇവർ നിരത്തുന്നു. എല്ലാ ഞായറാഴ്ചയും ഓരോ എപ്പിസോഡ് എന്ന നിലയിലാണ് പ്രക്ഷേപണം. കലയും സാഹിത്യവും പാചകവും വാചകവുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സ്റ്റേഷൻ ഡയറക്ടറും പ്രോഗ്രാം പ്രൊഡ്യൂസറും ആർജെയുമെല്ലാം കുട്ടികൾ തന്നെ. കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ച് ഇപ്പോൾ 45 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ശ്രോതാക്കളുടെ എണ്ണം 100,000 കവിയുകയാണ്. ഒരു ഇന്റർനെറ്റ് റേഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈനിലൂടെയാണ്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും ഓൺലൈനിലൂടെയാണ് ഇത് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ആരും ഇതുവരെ മുഖാമുഖം കണ്ടിട്ടില്ല, കുട്ടികൾ പരസ്പരം കണ്ടിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടിയും എല്ലാവർക്കും എല്ലാവരെ അറിയാം, എല്ലാവർക്കും അവരവരുടെ പൊട്ടൻഷ്യൽ അറിയാം, സർഗവാസനകൾ അറിയാം. അത് അവർ പരസ്പരം സംസാരിച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർഡിനേഷനിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമുക്ക് എല്ലാവരെയും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. ഒപ്പം നമ്മുടെ ഇതിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എഴുതാനുള്ള കഴിവ്, അതുപോലെ തന്നെ സംസാരിക്കാൻ, നമുക്ക് എങ്ങനെ ഒരാളുടെ മുന്നിൽ തലയുർത്ത് നിന്ന് സംസാരിക്കാം, ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് സർ. ഈ സാഹിത്യവാണിയിലൂടെ കുട്ടികൾ അറിയുകയും പറയുകയും ആഘോഷിക്കുകയുമാണ്. സാമ്പത്തികമായി ചെലവുമില്ല, വരുമാനവുമില്ല, പക്ഷേ സർഗപരമായി കുട്ടികൾ ഉയരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും TN സന്തോഷ് കുമാറിനോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.